നമ്മുടെ ഹീറോയിൻ ജനിച്ചു വളരുന്നത് ഒരു ഓർഫനേജിലാണ്. കുറച്ചു കഴിയുമ്പോൾ ഒരു ഫാമിലി വന്ന് അവളെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു 10-30 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആ ഓർഫനേജ് വിൽക്കാന്ന് കേട്ട് അത് അവർ വാങ്ങിച്ച് ഒരു വീടായിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമ്മുടെ ഹീറോയിനും ഫാമിലിയും വന്ന് അവിടെ താമസിക്കുമ്പോൾ അവിടെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തോ ഉള്ളോ പോലെ തോന്നുന്നു. എല്ലാം ഒരു പ്രേതത്തിന്റെ കളിയാന്ന് തോന്നുന്നു. ഒരു പ്രേതമല്ല, ഒരുപാടെണ്ണമുണ്ട്. ഇവരെ പറ്റിയിട്ടുള്ള കഥയാണ് 2007 റിലീസായ ദ ഓർഫനേജ് എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ പടത്തിന്റെ ടൈം ലൈൻ ഇത്തിരി സീനാണ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിയിട്ടില്ല. എന്നാലും ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. വളരെ ചെറിയ കുട്ടിയാണ്, അവളുടെ പേര് ലാറ. അവളിപ്പോൾ താമസിക്കുന്നത് ഒരു ഓർഫനേജിലാണ്. ഇവളുടെ കൂടെയുള്ള കുറച്ച് പിള്ളേരെയും കൂടി കാണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഇത്തിരി ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടികളാണ്. പിന്നെ അവിടുത്തെ സിസ്റ്ററിന് ഒരു കോൾ വരുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ഇടയിലുള്ള പിള്ളേരിൽ ലാറ എന്ന് പറയുന്ന പെൺകുട്ടീനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ കോള്. അങ്ങനെ അവർ ലാറേനെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാണ്. പിന്നെ ഒരു 30 ശേഷം കാണിക്കുന്നുണ്ട്, നമ്മുടെ ലാറ വലുതായി, അവൾക്കിപ്പോൾ ഒരു ഭർത്താവും ഒരു കൊച്ചുമുണ്ട്. രാത്രി പെട്ടെന്ന് നെട്ടി എണീക്കുന്നതായിട്ടാണ് ഇവളെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവളെ എന്തിനാ എഴുന്നേറ്റെന്ന് വെച്ചാൽ അവളുടെ മകൻ ബെഡ്റൂമിൽ കിടന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഇവൾ എഴുന്നേറ്റത്. ഇവൾ നേരെ അവളുടെ മോൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൾ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാരണം, ഇവളെ എൻ്റെ ഇമാജിനറി ഫ്രണ്ട്സ് എന്നൊക്കെ. എന്ന് വെച്ചാൽ ഇവനൊരു പ്രശ്നമുണ്ട്, ഇവന് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് പീറ്റേഴ്സൺ, ഒരാളുടെ പേര് ജാക്സൺ. പക്ഷേ ഇതല്ല ഇവൻ്റെ ഇമാജിനേഷൻ മാത്രമാണ്. അപ്പോൾ അവരൊന്നും വന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സൈമൺ എന്ന് പറയുന്ന ഈ കൊച്ച് നമ്മുടെ ഹീറോയിൻ എടുത്ത് വളർത്തുന്നതാണ്. അവരുടെ അഡോപ്റ്റഡ് സണ്ണാണ് ഇവൻ. നമ്മുടെ ഹീറോയിന് സൈമണോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ പേടി മാറ്റാൻ വേണ്ടി അവളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് അവൾ പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞ ആ ലൈറ്റ് ഹൗസ് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് വെളിച്ചം വരുന്നത് കണ്ടാൽ നമ്മൾ സേഫാണ് എന്നാണ് അർത്ഥം. അപ്പോൾ സൈമൺ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് വർക്കൊന്നും ആവുന്നില്ല, കുറേ വർഷമായി അത് ഉപയോഗിച്ചിട്ട്. ഈ വെളിച്ചമൊന്നും കാണുന്നില്ല എന്ന് അവൻ അവൻ്റെ അമ്മേനോട് പറയുകയാണ്. അപ്പോൾ ഇവളൊരു സൂത്രം കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന ഒരു അലാം ക്ലോക്ക് എടുത്ത് ലൈറ്റി കാണിച്ച് ഒരു ഗ്ലെയർ അവൻ്റെ മേത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് അവന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അവൻ സേഫാണെന്നുള്ളൊരു വിചാരമൊക്കെ അവന് വന്നു തുടങ്ങി. എന്നിട്ട് അവനെ ഉറക്കി നമ്മുടെ ഹീറോയിൻ തിരിച്ചു പോയി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് കഥ ശരിക്കും എക്സ്റ്റാബ്ലിഷ് ആവുന്നത്. നമ്മുടെ ലാറ പണ്ട് താമസിച്ചിരുന്ന ഓർഫനേജ് ആണത്. ഇവര് ഇപ്പോൾ അത് വിലക്ക് വാങ്ങി അതൊരു ഹോമായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും വന്ന് അവളുടെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സൈമൺ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, ഇമാജിനറി ആയിട്ട് അവൻ കുറേ ഫ്രണ്ട്സിനൊക്കെ കാണുന്നുണ്ടെന്ന്. അവൻ തിരിച്ചു പറയുകയാണ്, എസ്പെഷ്യലി അവനൊരു ഡോക്ടറാണ്, ഈ ചെറിയ പ്രായത്തിലൊക്കെ ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടാവുന്നു അതൊക്കെ ഒരു നോർമൽ കാര്യമാണെന്നാണ് പറയുന്നത്. ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അവൻ തന്നെത്താനെ ശരിയായിക്കോളും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈമൺ അങ്ങോട്ട് വന്നിട്ട് അവൻ്റെ ഒപ്പം കളിക്കാൻ വിളിക്കുന്നുണ്ട്. എന്താണെന്ന്, എൻ്റെ ഇമാജിനറി ഫ്രണ്ട്സ് ഒന്നും വന്നില്ല, അവരൊക്കെ ലീവിന് വീട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അവൻ്റെ അച്ഛൻ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഹീറോ അവനെ കൂട്ടി പുറത്തേക്ക് പോവാണ്. ഈ സ്ഥലമുള്ളത് ഒരു ബീച്ചിന് തൊട്ടടുത്താണ്. അപ്പൊ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴി ഇവൾ ഇവളുടെ കഥ പറയുന്നുണ്ട്. ചെറുതായിരിക്കുമ്പോൾ ഇവളിതുപോലെ ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനുള്ള ഓരോരോ ക്ലൂ കൊടുത്ത് അവിടെ നിന്ന് വേറെ ക്ലൂ പിടിച്ച് അങ്ങനെ അവസാനം ട്രഷറിലേക്ക് എത്താണ് കളി. ആ ട്രഷറൊക്കെ എവിടെ ഇരിക്കണേന്ന് അറിയുമെന്നും പറഞ്ഞ് ആ സീഷോറിലെ ഒരു ഗുഹ മാരി ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവളെ ഈ ഗെയിം കളിക്കാൻ വേണ്ടി കടൽക്കരയിൽ ചിപ്പിയൊക്കെ വാരി ഇങ്ങനെ ഒരു ബക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ സൈമൺ ആ ഗുഹയുടെ അകത്തേക്ക് ടോർച്ചും കൊണ്ടുപോകുന്നുണ്ട്. അപ്പം തന്നെ ഇവന് എന്തൊക്കെയോ ഒരു ഫീൽ തോന്നുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ട് കാണാത്തതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ സൈമണ് തേടി അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൻ ആ ഗുഹയുടെ അകത്ത് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും അവൻ ഇതുപോലെ ആദ്യമായിട്ടൊന്നുമല്ല, പണ്ടോട്ടേ ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ ഇവൻ അടുത്തേക്ക് ഓടി വന്ന് പറയുന്നുണ്ട് എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, പേര് തോമസ് എന്നൊക്കെ. അവൾ അതിൻ്റെ അകത്ത് പോയി നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ കുറേ കാൽപ്പാടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ മൈൻഡ് ഒന്നും ആക്കാണ്ട് ഇവനെ വിളിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴി സൈമൺ അവൾ നേരത്തെ ഒരു ബക്കറ്റ് നിറയെ ചിപ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ പോകുന്ന വഴി മൊത്തം ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോൾ തോമസിന് വഴി കാണണ്ടേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഇവൾ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല, ചുമ്മാ ചിരിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ നടന്നുമാണ്. അങ്ങനെ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അതൊരു സിസ്റ്ററാണ്. എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് സൈമൺ എന്ന് പറയുന്ന ഒരു കൊച്ചില്ലേ, അവന്റെ എല്ലാ കാര്യവും എനിക്കറിയാം, അതിനെ പറ്റി സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. കാണുമ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് വീടിന്റെ അകത്തേക്ക് വിളിച്ച് അവിടെ ഇരുന്ന് ഇവർ സംസാരിക്കുകയാണ്. ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇതൊരു ഓർഫനേജ് അല്ലേ, നിങ്ങൾ എന്തിനു ഇത് വാങ്ങിച്ചതെന്ന്.
അപ്പോ ലാറ പറയാണ്, ഞാൻ ഒരു 6-7 വയസ്സ് വരെ ഇവിടെയാണ് ജീവിച്ചത്, അതുകൊണ്ടാണ് പിന്നെ ഇത് വിൽക്കാൻ പോകുന്നു കേട്ടപ്പോ അവരാഗ്രഹം തോന്നി വാങ്ങിച്ചതാന്ന് പറയുന്നുണ്ട്. അവളുടെ ലൈഫിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ ഫിസിക്കലി ചാലഞ്ചും അഡോപ്റ്റ് ചെയ്യാൻ ആരുമില്ലാത്ത കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് അവർക്കൊരു നല്ല ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്. ഈ സിസ്റ്റർ വന്നപ്പോ തൊട്ട് ഈ വീടിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ ഇവര് പറഞ്ഞത് സൈമണെ പറ്റി സംസാരിക്കാനാണ്. ഈ പുള്ളിക്കാരി ഭയങ്കര പേടിയോടുകൂടി പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എന്തെങ്കിലും നിങ്ങൾ റിനോവേറ്റ് ചെയ്ത് മാറ്റിയോ എന്ന്. പക്ഷെ നമുക്ക് ഉണ്ടായ അതേ സംശയം തന്നെ ലാറയ്ക്കും തോന്നുന്നുണ്ട്. സൈമണെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഇത് എന്തൊക്കെ പറയുന്നത്? അപ്പൊ തന്നെ എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സൈമൺ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ഫയലിലുണ്ട്, ക്യൂർ ചെയ്യാൻ നമുക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേണ്ട, ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്, അയാൾ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കുമ്പോ സൈമണ് HIV പോസിറ്റീവ് ആണ്. അത് കണ്ടപ്പോ തന്നെ ലാറയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. സൈമൺ അഡോപ്റ്റഡ് ആണെന്നുള്ള വിവരം അവന് തന്നെ അറിഞ്ഞുകൂടാ. അത്യാവശ്യം ഒരു പ്രായമായി കഴിയുമ്പോൾ പറയാന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവൻ എയ്ഡ്സ് ഉള്ള കാര്യവും ഇതുപോലെ തന്നെ മറച്ചു വെച്ചേക്കാന്ന് വിചാരിച്ച് അവൾ ഒരു കബോർഡിലെ ഫയൽസും കാര്യങ്ങളൊക്കെ വെച്ച് താക്കോലിട്ട് പൂട്ടുന്നുണ്ട്. എന്നിട്ട് ആ താക്കോലെടുത്ത് ഇത് സീക്രട്ടായിട്ട് എവിടെയെങ്കിലും വെക്കണം എന്ന് വിചാരിച്ച് അവൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവൾ സൈമണെ കാണുന്നുണ്ട്. അവനെ കണ്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നാലും അവനോടൊന്നും പറയണ്ട, വെറുതെ മനസ്സ് സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് അവൾ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങാണ്. അത് അവരുടെ ഗ്യാരേജിൽ നിന്നാണ് വരുന്നത്. അവർ ഇതുവരെ ആ ഗ്യാരേജിന്റെ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല. എന്നാലും പോവാം, എന്താണെന്ന് നോക്കണ്ടേ. ഈ ഹൊറർ പടത്തിലുള്ള ഇംഗ്ലീഷുകാർ മൊത്തം ഇങ്ങനെയാ. രാത്രിയൊക്കെ ഒരു സൗണ്ട് കേട്ടാൽ നമ്മളൊക്കെ ആ 7 അയലത്തേക്ക് പോവില്ല. പക്ഷെ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ ഇവർക്കൊക്കെ പോയി കണ്ട് അത് അറിഞ്ഞേ പറ്റൂ. അതിന്റെ അകത്ത് നിന്ന് നോക്കുമ്പോ അവിടെ നിറച്ച് പണ്ടാ ഓർഫനേജിൽ ഉപയോഗിച്ചിരുന്ന കുറെ സാധനങ്ങളാണ്. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നേരത്തെ കണ്ട ആ കണ്ണാടി വെച്ച ആ നേഴ്സ് ഒരു ഷവലും കൈ പിടിച്ച് നിൽക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യണേന്നും പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പുള്ളിക്കാർ അപ്പൊ തന്നെ പേടിച്ചോടാണ്. എന്താ നടന്നതെന്ന് ഒന്നും മനസ്സിലാവാണ്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരാണ്. എന്തായാലും പുള്ളിക്കാരി ഒന്നും ചെയ്തില്ലല്ലോ, വരാനുള്ളത് വന്നുപോയി, അതൊന്നും വലിയ കാര്യമാകണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിനെയും വിളിച്ച് അവർ തിരിച്ചു കിടക്കാൻ പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേറ്റ് നോക്കുമ്പോ ഇന്നലെ സൈമൺ വഴിയിലിട്ട ആ ചിപ്പികളൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നൊന്നും അവർ അന്വേഷിക്കാൻ പോയിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കില്ല. അതാണ് ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത. തൊട്ടിപ്പുറത്ത് അവരുടെ വീടിന്റെ ഒരു ഡോറ് തന്നെത്താനെ ക്ലോസ് ആവുന്നതാണ് കാണിക്കുന്നത്. നമ്മളെ കാഞ്ചന പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ പ്രേതം ഈ വീടിന്റെ അകത്ത് എത്തി എന്നുള്ളൊരു സിഗ്നലാണത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് സൈമൺ ഉണ്ട്, ഒപ്പം അവനൊരു കഥ വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ബുക്കിൽ ഒരു ക്യാരക്ടർ മരിച്ചു പോവും. അപ്പൊ നമ്മുടെ സൈമൺ ചോദിക്കും എപ്പോഴാണ് മരിക്കുക എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എല്ലാവരും വയസ്സായി മരിച്ചു പോകുന്നു. അപ്പൊ തന്നെ ഒരു ട്വിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സൈമൺ തിരിച്ചു പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല എന്ന്. എന്താന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും 6 വയസ്സാണ്. അപ്പൊ ഇവനും 6 വയസ്സുള്ളപ്പോ തന്നെ മരിക്കുന്നു. ഇവൻ എപ്പ നോക്കിയാലും ഇവന്റെ ഇമാജിനറി ഫ്രണ്ട്സിന്റെ ഒപ്പം ആയിരിക്കും. പോരാത്തതിന് അവരവൻ വരച്ചു വരെ വെച്ചിട്ടുണ്ട്. ആ ഡ്രോയിങ് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഓരോരുത്തരെയും ചൂണ്ടി ഓരോരുത്തരുടെയും പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈമൺ പറയുന്നത് നമ്മുടെ ഹീറോയിൻ പണ്ട് കളിച്ചിരുന്ന ട്രഷർ ഹണ്ടിനെ പറ്റിയാണ്. അത് ഇവന്റെ ഫ്രണ്ട്സ് ഇപ്പൊ കളിക്കാൻ പോവാണ്. ഒരു ക്ലൂ തരും, ഒരു സാധനം ഒളിച്ചു വെച്ചിട്ടുണ്ടാവും, ഒരു ക്ലൂയിൽ നിന്ന് വേറൊരു ക്ലൂ കണ്ടുപിടിച്ച് അവസാനം ട്രഷർ കണ്ടുപിടിക്കും. അതാണ് കളി. അങ്ങനെ ഇവൻ പറയുന്നതായിട്ട് ഇവളും അവന്റെ ഒപ്പം ആ ഗെയിം കളിക്കാൻ പോവാണ്. ഇവൻ ഒരു പെട്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഇവൻ കഴിച്ചു വെച്ച ഒരു ചോക്ലേറ്റിന്റെ കവർ ഉണ്ട്. പോരത്തേന് അതിന്റെ ഉള്ള ഒരു ചെറിയ പെട്ടിയിൽ കുറെ ചെറിയ ചെറിയ പല്ലുകളുണ്ട്, ബേബി ടൂത്ത്. അതിൽ എന്തോ ഒരു ക്ലൂ ഉണ്ട്. ഗെയിം തുടങ്ങിയെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോ അവളുടെ വീട്ടില് ഇവന്റെ പല്ലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു. നേരെ ഇവര് അത് പോയി നോക്കുകയാണ്. അതിന്റെ ഉള്ള എന്താന്ന് നോക്കിയപ്പോ അതിൽ ഫുള്ള് മണലാണ്. ഈ മണലൊക്കെ അവരുടെ തോട്ടത്തിലാണുള്ളത്. അപ്പൊ അവള് തോട്ടത്തിൽ പോയി ഒന്ന് ഡിഗ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഒരു കല്ല് പോലെ എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്. ആ കല്ല് വീട്ടിലൊരു ചെറിയ പെട്ടിയിലുള്ളതാണ്. അവര് വേഗം ആ പെട്ടി പോയി നോക്കുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോ കുരിശ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത്തിരി തുരുമ്പൊക്കെ പിടിച്ച് ഷേപ്പ് ഒന്നും അത്ര ശരിയല്ല. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു ക്ലൂ കിട്ടുകയാണ്. അവള് നേരെ തെർച്ചിലേക്ക് പോവാണ്. അതിന്റെ അടിയിൽ നിന്ന് ഒരു ബൊമ്മ പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം അവർക്ക് ഹീറോയിൻ ഒളിച്ചു വെച്ച ആ കീ കിട്ടും. ഈ കീ പെട്ടെന്ന് പിടിച്ച് വാങ്ങി ഇത് ഏത് ഡ്രോയിന്റെ കീ ആന്നൊക്കെ നമ്മുടെ സൈമൺ അറിയായിരുന്നു. അവൻ വേഗം പോയി അത് തുറന്നു നോക്കുകയാണ്. അങ്ങനെ അത് തുറന്ന് അവൻ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കുറെ കോയിൻ ഇങ്ങനെ തെറിച്ചു പോവുകയാണ്. അപ്പൊ നമ്മുടെ സൈമൺ ഇതാണ് നിധി എന്ന് വിചാരിച്ച് ആ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വന്ന് ഇവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കാരണം ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം, അത് സൈമൺ അറിയരുതെന്ന് ഒരു നിർബന്ധമുണ്ട്. ഇവന് ഒരുപാട് ഇങ്ങനെ ചീത്ത പറഞ്ഞതിന് ശേഷം ഇത് ആരാ പറഞ്ഞതെന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. നീ ഇമാജിനറി ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് കള്ളം പറയരുത്, ഉള്ള കാര്യം പറയാൻ പറയുന്നുണ്ട്. അപ്പൊ ആ സൈമൺ തിരിച്ചു പറയാണ്, ഞാനല്ല കള്ളം പറയുന്നത്, നിങ്ങളാണ്. നിങ്ങൾ എന്റെ ഒറിജിനൽ അമ്മയൊന്നല്ലോ,
എന്നെ അഡോപ്റ്റ് ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പോലെ തന്നെ ഞാനും പെട്ടെന്ന് മരിക്കാൻ പോവാണ്, അതൊക്കെ മറച്ചു വെച്ച് നിങ്ങളല്ലേ ഈ കള്ളം പറയണെന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ അവക്ക് ശരിക്കും സങ്കടം വന്നു. അവന്റെ അച്ഛനും അമ്മയും അവന്റെ ഫ്രണ്ടിലിരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ദിവസം നിന്നെ അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ നിനക്ക് സങ്കടം ആവണ്ടെന്ന് വിചാരിച്ച് ഇപ്പൊ പറയാതിരുന്നൊക്കെ പറയുന്നുണ്ട്. പോലെ തന്നെ നീ മരിക്കൊന്നുമില്ല, അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ആ എന്തൊക്കെയോ പറയണ്, എന്നാലും നിങ്ങൾ ചെയ്ത് തെറ്റാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം അവിടെ വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട്, ഒരു കോസ്റ്റ്യൂം പാർട്ടിയാണ്. എന്താ അവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ കൊറേ അനാഥരായിട്ടുള്ള പിള്ളേരോട് അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാന്നാണ് ഇവരുടെ ആഗ്രഹം. അങ്ങനെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സൈമൺ ആണെങ്കിൽ ഇതൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അവന്റെ അമ്മ വന്ന് അവനെ താഴേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ കയ്യിലൊരു കേക്കും ഉണ്ട്. അപ്പൊ അവൻ പറയാണ് അവന്റെ ഫ്രണ്ട് തോമസ് ഒരു സീക്രട്ട് റൂം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം അമ്മ. അത് കേട്ടപ്പോ നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരികയാണ്. ഇന്നെങ്കിലും മര്യാദയ്ക്കും ഉണ്ടായിരിക്കും, ഇമാജിനറി ഫ്രണ്ട് അത് ഇതെന്നും പറഞ്ഞ് ഈ ഡേ സ്പോയിൽ ചെയ്യരുത് എന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവൻ അറിയാണ്ട് ആ കേക്ക് തട്ടി കളയുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വന്ന് ഇവനൊന്ന് അടിക്കുകയാണ്. പക്ഷെ അറിയാതെ അടിച്ചാണ്, അവന് ഭയങ്കര സങ്കടമായിട്ട് അവൻ ഓടിപ്പോകുന്നുണ്ട്. ആ എന്തായാലും എവിടം വരെ ഓടാൻ, ആ താഴെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോയിൻ താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ താഴെ പോയി എല്ലാ പിള്ളേരും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു കൊച്ചു മാത്രം ഭയങ്കര വീർഡായിട്ടുള്ള ഒരു മാസ്ക് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൈമൺ അന്വേഷിച്ചാണ് അവൾ അങ്ങോട്ട് വന്നത്. എല്ലായിടത്തും നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പൊ വീടിന്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ച് ഓരോ മുറിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവള് ബാത്റൂമിൽ പോയി അന്വേഷിക്കുമ്പോ പെട്ടെന്ന് നേരത്തെ കണ്ട ആ കൊച്ച് അവളുടെ പിറകേ വരികയാണ്. അപ്പൊ ഇവക്കൊരു ഡൗട്ട് വന്നു, ഇനി ഇവനാണോ സൈമൺ എന്ന് അറിഞ്ഞുകൂടല്ലോ. മാസ്ക് ഒക്കെ ഭയങ്കര വീർഡാണ്. പോലെ തന്നെ കഴുത്തിൽ എന്തോ ഒരു വിസിൽ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ അവള് തൊട്ടടുത്ത് നിന്ന് ഇവന്റെ മാസ്ക് ഇങ്ങനെ മാറ്റാൻ നോക്കിയപ്പോ ആ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്ന് കൈയൊക്കെ തട്ടിക്കളഞ്ഞ് ഇവളെ അതിന്റെ അകത്തിട്ട് പൂട്ടുകയാണ്. പോരാത്തേനെ അങ്ങനെ അടയ്ക്കുമ്പോ അവളുടെ വിരൽ ആ വാതിന്റെ ഇടയിൽ പെടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവളുടെ ഈ ബഹളവും സംഭവങ്ങളൊക്കെ കേട്ട് ഹീറോയിന്റെ ഹസ്ബൻഡും ബാക്കി എല്ലാവരും വന്ന് ആ ഡോറ് തുറന്നു വിടുന്നുണ്ട്. പുറത്ത് വന്ന് അപ്പൊ തന്നെ സൈമണെ കാണാനില്ല, ഇങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പടിക്കെട്ടിന് താഴെ ഒരു ചെറിയ ഡോർ അവള് കണ്ടത്. ചിലപ്പോ ഇതിന്റെ അകത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് അവൾ ആ ഡോറ് തുറക്കുന്നുണ്ട്. അതിലെന്തോ ഇരുമ്പ് കമ്പി പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ആ തുറന്ന് അപ്പൊ തന്നെ നിലത്ത് വീഴാണ്. പക്ഷെ അവിടെ സൈമൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ പിന്നെ ആ സാധനമൊക്കെ തിരിച്ചെടുത്ത് വെച്ച് ആ വാതിലടച്ചു പോവാണ്. പിന്നെ അവള് ഭയങ്കരമായിട്ട് പാനിക് ചെയ്യാൻ തുടങ്ങി, എല്ലായിടത്തും ഓടി നടന്ന് സൈമൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടും പരിസരമൊക്കെ നല്ലവണ്ണം നോക്കി, അവിടെ ഒന്നും അവനില്ല. പിന്നെ അവള് നേരെ ബീച്ചിന്റെ അടുത്തേക്കെല്ലാണ്. ബീച്ചിൽ സൈമൺ ഉള്ള പോലെ ഇവൾക്ക് തോന്നുന്നുണ്ട്. അവള് വേഗം ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. ആ ഗുഹയുടെ അടുത്ത് സൈമണെ കണ്ട പോലെയാണ് തോന്നിയത്. പക്ഷെ പോകുന്ന വഴിയിൽ ഇവള് വീണ് ഇവളുടെ കാല് ശരിക്കും നന്നായിട്ട് ഫ്രാക്ചർ ആവുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്. അവൻ അവിടെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ഇവളെയും പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ ആശുപത്രി വെച്ച് ഇവളൊരു പോലീസ് ഓഫീസർ കാണുന്നുണ്ട്. സൈമണിന്റെ മിസ്സിംഗ് കേസ് ഇപ്പൊ ഇവരാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയാണ്. അപ്പൊ ഇവള് പറയുന്നുണ്ട്, രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു കണ്ണാടി വെച്ച ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ മേത്തൊരു സംശയമൊക്കെ ഉണ്ടെന്ന്. തൊട്ട് ഇപ്പുറത്തെ ദിവസം അവള് വീൽചെയറിലാണ് വീട്ടിൽ വന്നിരിക്കുകയാണ്. അവളുടെ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കരമായിട്ട് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവക്ക് ഒരു തരത്തിലുള്ള സമാധാനവും ഇല്ല. അപ്പോ അയാൾ കഴുത്തിലുള്ള ഒരു ലോക്കറ്റ് എടുത്ത് ഇവക്ക് കൊടുക്കുന്നുണ്ട്. ഇവന്റെ അമ്മൂമ്മ തന്നതാണ് ഇത്, ഇനി നമ്മുടെ മോനെ തിരിച്ചു കിട്ടിയിട്ട് തന്നാ മതി എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയും ഭയങ്കര ഒരു ഡിപ്രഷനിൽ പോവുകയാണ്. ഒരുപാട് നൈറ്റ് മെയർസ് ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി അവക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അവൾ ഓരോ റൂമും അപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നം ആ വീടിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ ചുമരിന്റെ അടുത്ത് ചെവി വെച്ച് നോക്കുമ്പോൾ എന്തോ തട്ടലും മുട്ടലും മാത്രമേ കേൾക്കുന്നുള്ളൂ. സൈമൺ ശരിക്കും എവിടെ പോയി കാണും? ഹോളിവുഡ് ഫോർ മല്ലൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ മുതലാളി പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, മുതലാളി ഒന്ന് പിടിച്ചോണ്ട് പോകും. പോരാത്തതിന് നമുക്ക് രണ്ട് ചാനൽ വേറെ ഉണ്ട്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അതും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകും. പിറ്റേ ദിവസം നമ്മുടെ ലോറയനെ ഒരു ഹീലറിന്റെ അടുത്ത് അയക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും മനസ്സിനെ കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവിടെ അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായ കുറെ പേരുണ്ട്. ഇവളിങ്ങനെ അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു പുള്ളിക്കാരി അവരുടെയും ഒരു അനുഭവത്തിനെ പറ്റി പറയാണ്. ഇതുപോലെ അവന്റെ മോനും ഇതുപോലെ ചെറുതായിരുന്നപ്പോ മരിച്ചു പോയതാണ്. പക്ഷെ മരിച്ചു പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടായ ഹീലറും അത് തന്നെയാണ് പറയുന്നത്, ഇതുപോലെ മരിച്ച ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അവൾക്കത് വിശ്വാസമില്ല. അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ മോൻ മരിച്ചു പോയെന്നാണോ പറയുന്നത്? ഞാൻ എന്തായാലും ഒരു ദിവസം അവനെ കണ്ടു. പിന്നെ തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡിനെ കാണിക്കുന്നുണ്ട്. അവൻ ശരിക്കും സൈമണെ പറ്റി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ബോർഡും സംഭവങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണമാണ്. പക്ഷേ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഞ്ചാറ് മാസമൊക്കെ ആയി, ഒരു ചെറിയ ക്ലൂ പോലും കിട്ടിയിട്ടുള്ള. അവരും ഭയങ്കര ഒരു ഡിപ്രഷനിലാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ആ അന്ന് കണ്ട ആ ഒരു കണ്ണാടി കാണുന്നുണ്ട്. പെട്ടെന്ന് ഇവളുടെ പിറകെ ഓടി പോകുമ്പോൾ ഈ പുള്ളിക്കാരി ഒരു വണ്ടി ഇടിച്ച് സ്പോട്ടിൽ തന്നെ മരിച്ചു പോവാണ്.
അവരുടെ കയ്യിൽ പിള്ളേരൊക്കെ തള്ളുന്ന ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊച്ചിനുമല്ല എന്ന് വിചാരിച്ച് ഇവളെടുത്ത് നോക്കുമ്പോ അതൊരു ജസ്റ്റ് ഒരു ബൊമ്മയായിരുന്നു. പക്ഷെ അവള് വെച്ച ആ ഒരു മാസ്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു മാസ്കുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ഒക്കെ വന്ന് ആ പുള്ളിക്കാരി ജീവനോട് ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ മരിച്ചുപോയി. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആ കഴുത്തിലുള്ള ഒരു വിസിൽ ശ്രദ്ധിക്കുന്നത്. അന്ന് കണ്ട ആ വിയേഡ് മാസ്ക് കെട്ട ആ കൊച്ചിന്റെ കഴുത്തിലും ഇതേ വിസിലായിരുന്നു. അതെടുക്കാൻ പോയപ്പോ പെട്ടെന്ന് അവളുടെ ജീവൻ തിരിച്ചു വന്നിട്ട് അവളൊന്ന് പേടിപ്പിച്ചിട്ട് അപ്പൊ തന്നെ മരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആ പോലീസ് ഓഫീസർ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ആ കണ്ണാടി സിസ്റ്ററിന്റെ പേര് ബെനകൻ. അവരുടെ വീട് ചെക്ക് ചെയ്തു നോക്കിയപ്പോ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ളൊരു ഫോട്ടോ ഇവക്ക് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോ അവര് ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ്. കാരണം നമ്മുടെ ഹീറോയിൻ ഉണ്ടായിരുന്ന അതേ ഓർഫനേജിൽ തന്നെയാണ് ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് ഇവള് പോയതിനു ശേഷം അവിടെ ചാർജ് എടുത്ത ഒരു സിസ്റ്റർ ആണത്. പിന്നെ ആ പുള്ളിക്കാരിയുടെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ അയാൾ പറയുന്നുണ്ട്. ഇവളൊരു സിസ്റ്റർ ആണെങ്കിലും ഇവക്ക് ഒരു മോനുണ്ട്. ആ മകനെ പുറത്തൊന്നും കാണിക്കാതെ ഓർഫനേജിന്റെ അകത്തിട്ട് തന്നെയാണ് വളർത്തിയത്. ആ കൊച്ചിന്റെ മുഖത്ത് എപ്പോഴും ഒരു മാസ്ക് ഉണ്ടാവും. കാരണം അവന്റെ മുഖം ഇത്തിരി ഡിഫറെന്റ് ആണ്. ബാക്കി കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ഇവൻ ഒരുപാട് കളിയാക്കുമായിരുന്നു ഈ മാസ്ക് മുഖത്തുള്ളതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ചു കഴിഞ്ഞ് അവൻ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവന്റെ പേര് തോമസ്. അപ്പൊ അവക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്നുണ്ട് ഇവളുടെ മോൻ അവളോട് പറഞ്ഞ ആ ഇമാജിനറി ഫ്രണ്ടിന്റെ പേര് തോമസ് എന്നാണ്. ഇവൾ അന്ന് ആ ഗുഹയിൽ പോയി കണ്ടതൊക്കെ ഇവൻ ജീവിച്ചിരുന്നപ്പോ പതിഞ്ഞ ഇവന്റെ കാലടി പാദങ്ങളാണ്. പോരാതേന് ഈ തോമസിന്റെ പ്രേതമാണ് ഈ പയ്യന്റെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത്. പോരാതേന് അവിടെ അവന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ മുഖം കാണുമ്പോ ഇത്തിരി പേടിയൊക്കെ ആവും. അവള് 100% വിശ്വസിക്കും ഈ വീട്ടില് അവന്റെ പ്രേതം തന്നെയാണ് ഉള്ളതെന്ന്. അങ്ങനെ ഇവള് പിറ്റേ ദിവസം പ്രേതങ്ങൾ ഓടിക്കുന്ന എക്സോസിസ്റ്റുകളെ വിളിച്ചു വരുത്തി ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവരവിടെ വന്ന് റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടേതായ പ്രത്യേകം റേഡിയോ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇവരില് മെയിൻ ലീഡർ ആയിട്ട് ഒരാളുണ്ട്. അവള് സൈമൺ യൂസ് ചെയ്തിരുന്ന ഒരു ഡോള് വാങ്ങിച്ചിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ആ ആത്മാവിനെ സമൺ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇവര് ക്യാമറയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഒരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ട്. നമ്മുടെ കോൺജറിങ് സിനിമയിലൊക്കെ കണ്ട പോലെ ഒരു ടൈം കഴിയുമ്പോൾ ഇവര് തന്നെത്താനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഇവര് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു അവിടേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കരയുന്നൊരു സൗണ്ട് കേൾക്കുന്നു. അവള് മാത്രമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും. അങ്ങനെ ആ സൗണ്ട് ഓവറായി സിസ്റ്റം ഒക്കെ ക്രാഷ് ആവാൻ തുടങ്ങും. എല്ലാ ക്യാമറയും പണ്ട് TVയിൽ ഗ്രെയിൻസ് വരുന്ന പോലെ ഷട്ടായി പോവും. ആ പുള്ളിക്കാരി തിരിച്ച് റിയൽ വേൾഡിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവളൊരു ഡാർക്ക് വേൾഡിലേക്കാണ് പോയത്, പിള്ളേരുടെ ആത്മാവ് മാത്രമുള്ള ഒരു സ്ഥലമാണ്, അവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. ഇവൾ സൈമണെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ കണ്ടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് കുറച്ചുകൂടി ടൈം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡിന് ഇതൊന്നും പിടിക്കുന്നില്ല. ഇത് കാശ് പിടുങ്ങാനുള്ള വേലയാണെന്നൊക്കെ പറഞ്ഞ് ഇനി ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറും ഇത് തന്നെയാണ് പറയുന്നത്. ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാൽ അവർ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഇത് വെറും സിനിമയാണ്. അപ്പോൾ ഇവിടെ അതൊരു നല്ല തീരുമാനമായിട്ടല്ല ഭവിക്കുന്നത്. പക്ഷെ ഇവക്ക് ഇപ്പോഴും ആ എക്സോസിസ്റ്റം മേളിൽ വിശ്വാസമുണ്ട്. ഇവളുടെ മോനെ എങ്ങനെയാണ് രക്ഷിക്കണേന്ന് അവൾ പോയി ചോദിക്കുന്നുണ്ട്. നീ നന്നായിട്ട് ധൈര്യത്തോടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവർ പോവാണ്. ഇവരെന്തോ മറക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഹീറോയിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം, വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് പോകാൻ പറ്റില്ല, അവളുടെ മോനില്ലാതെ അവളെ എങ്ങോട്ടും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും അവളുടെ മകനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും മെന്റലി ഭയങ്കര റിട്ടയർഡായി പോകുന്നുണ്ട്. അങ്ങനെ ഇവൾ ഒരു ദിവസം ഒരു മുറിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ ബാക്കിലത്തെ ജനാല ചില്ല് ഉടഞ്ഞു പോവുകയാണ്. ഇവൾ എന്താണ് അത് പോയി നോക്കുമ്പോൾ പണ്ട് ഇവിടെ ഓർഫനേജിലുണ്ടായിരുന്ന പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന പാവകളാണ് അതിൻ്റെ ഉള്ളത്. അതിൽ ഒരു ഫോട്ടോ ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ അത് ഇവളും സൈമണും ഉള്ളൊരു ഫോട്ടോ ആണ്. ഫസ്റ്റ് അത് കണ്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നിയെങ്കിലും പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് ആ പ്രേതവും ഇവളും തമ്മിൽ ആ ട്രഷർ ഹണ്ട് ഗെയിം കളിക്കുകയാണ്. ഇതൊരു ക്ലൂ ആണ്. പെട്ടെന്ന് ഈ ഫോട്ടോ ഉണ്ടായിരുന്ന ആൽബം അവൾ എടുത്തു നോക്കുന്നുണ്ട്. അതിൽ അവൾക്കൊരു ഉണങ്ങിപ്പോയൊരു റോസ് കിട്ടുന്നുണ്ട്. ഈ റോസ് എവിടെയാണ്, ഗാർഡനിലാണുള്ളത്. അപ്പോൾ ആ ഗാർഡനിൽ പോയി നോക്കുമ്പോൾ അവിടെ നിന്നൊരു തുണി കിട്ടുന്നുണ്ട്. അത് ഇവൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന തുണിയാണ്. ആ തുണിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച സ്ഥലത്ത് അവൾ പോയി നോക്കുമ്പോൾ പടത്തിന്റെ തുടക്കത്തിൽ സൈമൺ കടിച്ചു വെച്ച ഒരു ചോക്ലേറ്റിന്റെ കവറുണ്ട്. ആ കവർ അവന്റെ ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു. ആ ബോക്സിൻ്റെ ഉള്ളിൽ പോയി ചെന്ന് നോക്കുമ്പോൾ അതിലൊരു വാതിലിന്റെ നോബ് ഉണ്ട്. ആ നോബ് വെച്ച് അവൾ വീടിന്റെ എല്ലാ ഡോറുകളും മാച്ച് ആവുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ വീട് ഫുള്ള് അടിച്ച പിറകിണ്ടും അത് സെറ്റായില്ല. പിന്നെ ഗ്യാരേജിൽ പോയി അവിടെ ഏതെങ്കിലും ഒരു മുറിയുടെയോ അല്ലെങ്കിൽ ഒരു വിരിപ്പിൻ്റെയോ ആണെങ്കിലോ എന്ന് വിചാരിച്ച് അവിടെയും പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട്.
അത് നേരത്തെ മരിച്ചുപോയ ആ സിസ്റ്ററിനെയാണ് അന്ന് രാത്രി ഇവിടെ വന്നപ്പോ അറിയാതെ വീണതായിരിക്കും. അപ്പൊ അവിടെ കുറെ സിമെന്റ് ജാക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളില് ഒരു സീക്രട്ട് ഡോർ ഉണ്ട്. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടി അത് അടിച്ചു പൊളിച്ച് അകത്ത് കയറാണ് അവള്. അതിന്റെ അകത്തും ഇതുപോലെ കുറച്ച് സിമെന്റ് ജാക്കുകൾ തന്നെയാണ്. അതറിയാതെ ഇവള് തുറന്നു നോക്കുമ്പോ അത് സിമെന്റ് അല്ല, അത് ചാരമാണ്. അതിൽ നിറയെ മരിച്ചുപോയവരുടെ അസ്ഥികൂടങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് സീനിൽ തന്നെ കാണിച്ച ഇവളുടെ ഒരു ഫ്രണ്ടിന്റെ കാലിലുണ്ടായിരുന്ന ഒരു സ്റ്റീല് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതടക്കം ഈ അസ്ഥികൂടങ്ങളുടെ ഇടയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, തോമസ് മരിക്കാൻ കാരണം അവന്റെ കൂടെയുള്ള പിള്ളേരൊക്കെ അവന്റെ കളിയാക്കിയതുകൊണ്ടാണ് എന്ന് ആ സിസ്റ്റർ വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും, ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും കൊന്ന് സിമെന്റ് ജാക്കിലാക്കി വെച്ചു. ഈ കൊലപാതകം ചെയ്തതൊക്കെ ഇവരാന്ന് പുറത്തറിയുന്നു വിചാരിച്ചിട്ടാണ് അന്ന് രാത്രി ആ സിസ്റ്റർ വന്നതൊക്കെ കളയാൻ നോക്കിയത്. അപ്പോഴാണ് കറക്റ്റ് ടൈമില് ഹീറോയും വന്നത് കാണുന്നത്. അങ്ങനെ ഇവളിത് പോലീസിനോട് പറയുന്നുണ്ട്, ഇതിനും സൈമണും തമ്മിൽ എന്താ കണക്ഷൻ എന്നറിയാൻ വേണ്ടി അന്ന് ആ സിസ്റ്റർ എടുത്ത കുറെ വീഡിയോ ടേപ്പ്സ് ഇവളിട്ട് കാണുന്നുണ്ട്. ഹീറോയിന്റെ ഭർത്താവ് മാക്സിമം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് വിട്ട് പോവാൻ. അവസാനം അവള് പറയുന്നുണ്ട്, ഞാൻ പോവാം, പക്ഷെ നിങ്ങൾ എനിക്ക് 2 ദിവസം മാത്രം ടൈം തരണം, അതുവരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ എന്തായാലും തിരിച്ചു വരാം. അങ്ങനെ ഇവള് പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് ഒരു 2 ദിവസത്തേക്ക് മാത്രം മാറി നിൽക്കുകയാണ്. ആ ടൈമില് പണ്ട് ആ ഓർഫനേജ് എങ്ങനെയിരുന്നോ അതേപോലെ തന്നെ എല്ലാം മാറ്റാണ്. അവരുടെ ബെഡ്റൂം എങ്ങനെയായിരുന്നു, അവരുടെ പ്ലേഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, എല്ലാം പഴയപടിയാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവർ തന്നെ ഒരു സിസ്റ്ററിന്റെ രൂപമൊക്കെ ഇട്ട് ബെല്ലൊക്കെ അടിച്ച് എല്ലാവരോടും വരാൻ പറയുന്നുണ്ട്. ഇവൾ ഈ ആത്മാക്കളെല്ലാം സമൺ ചെയ്യാൻ നോക്കുകയാണ്. ഇവരെപ്പോഴും കഴിക്കുന്ന ആ ഡിന്നർ ടേബിളിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി അവർ ഓരോരുത്തരുടെയും പാവേനെ സീറ്റുകളിലിരുത്തി പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഇവള് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ആ സ്ഥലത്തേക്ക് ആരും വരുന്നില്ല. ഇവള് ഭയങ്കര ടെൻഷനായിട്ട് നിങ്ങളോട് വരാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒച്ചെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അവൾക്കൊരു കാര്യം കത്തുന്നത്. എന്താന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഫേവററ്റ് ഗെയിം നമ്മൾ ഈ ഒളിച്ചു കളിക്കില്ലേ, അതായിരുന്നു. അങ്ങനെ ഇവള് ഒരു ചുമരിന്റെ അവിടെ ചെന്ന് ഇതുപോലെ എണ്ണി തുടങ്ങി. അങ്ങനെ എണ്ണി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊച്ചവിടെ വന്നിരിക്കും. അങ്ങനെ 1 by 1 ഓരോരുത്തരും വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ടൈമില് ഇവരെല്ലാവരും ഓടിപ്പോയി ഓരോ സ്ഥലത്ത് വിളിക്കുകയാണ്. അങ്ങനെ ഇവളെല്ലായിടത്തും നോക്കി ആ കോണിപ്പടിയുടെ അടിയിലെ ആ ഒരു ചെറിയ സീക്രട്ട് റൂം തുറന്നു നോക്കുകയാണ്. അവിടെ ആരുമില്ല, നേരത്തെ കണ്ട ആ കുറെ ഇരുമ്പ് കമ്പികൾ മാത്രമേ ഉള്ളൂ. അത് തുറന്നപ്പോൾ പിന്നെയും കുറെ കമ്പികൾ താഴെ വീണു. അതെല്ലാം തിരിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാത്മാവ് വന്നിട്ട് പതുക്കെ ആ ഡോറടയ്ക്കുന്നത്. ഇവള് ശരിക്കും പെട്ടു എന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ഡോർ അവൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആ നോബ് ആ സീക്രട്ട് ഡോറിൻ്റെയാണ്. പെട്ടെന്ന് തന്നെ അവൾ അത് വെച്ച് പിടിപ്പിച്ച് ആ ഡോറ് തുറക്കുന്നുണ്ട്. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അകത്തൊരു വലിയ ബേസ്മെന്റാണ്. ഈ ബേസ്മെന്റിലാണ് തോമസ് എന്ന് പറയുന്ന ആ പയ്യനെ വളർത്തിയത്. അകത്ത് പോയി നോക്കുമ്പോൾ അവന്റെ ഓരോരോ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് അകലെ ഒരു ബെഡ് ഉണ്ട്, അവിടെ നമ്മുടെ സൈമൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവക്ക് ഭയങ്കര സന്തോഷമായി അവൻ എടുത്ത ഉമ്മയൊക്കെ വെച്ച് അവൻ എന്തായാലും ഈ പ്രേതങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കണം എന്ന് വിചാരിച്ച് അവനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സൈമൺ മാഞ്ഞു പോകാൻ തുടങ്ങുന്നു. ഇത് ശരിക്കും ഇവരുടെ ഒരു ഇമാജിനേഷൻ ആണ്. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും സൈമണ്ട് ശവം മാത്രമാണ് കിട്ടിയത്. പിന്നെ സ്റ്റോറി റിവൈൻഡ് ചെയ്യാണ്. ആ പാർട്ടി വെച്ചിട്ട് ഇവൻ നേരെ തോമസിന്റെ കൂടെ ഈ റൂമിലേക്കാണ് വന്നത്. നമ്മുടെ ഹീറോയിൻ ഇവനെ തേടി തേടി ആ ഡോർ തുറന്നപ്പോൾ കമ്പികളൊക്കെ വീണില്ലേ, അതൊക്കെ അടുക്കി വെക്കുന്നതിന്റെ ഇടയിൽ ഈ ഡോർ അവൾ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഈ സീക്രട്ട് റൂമിലേക്കുള്ള ഡോറും ക്ലോസ് ആയിപ്പോയി. ഇവൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോൾ കുറെ തട്ടലും മുട്ടലും കേട്ടത് ശരിക്കും സൈമൺ അവിടെ കിടന്ന് കരയുന്നതായിരുന്നു. ഇതൊന്നും അറിയാതെ അവള് അവന് വേണ്ടി കാത്തിരുന്ന് അവസാനം ഒന്നും ആവാതെ പോയി. ഒരു 10-15 ദിവസമൊക്കെ അവൻ ജീവനോടെ പിടിച്ചു തന്നു, പക്ഷേ അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ശരിക്കും സൈമൺ ഇവന്റെ അകത്ത് പെട്ട് കിടക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ പാർട്ടിന്റെ ഇടയിൽ തോമസിന്റെ പ്രേതം വന്നത്. പക്ഷെ ഇവള് മാസ്ക് വലിച്ചിടാൻ നോക്കിയപ്പോൾ ഇവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൾ അടച്ചിട്ടിട്ട് അവൻ പോയത്. പോരാത്തതിന് ഇത്രയും നാളായിട്ട് ഈ പ്രേതങ്ങളൊക്കെ ശ്രമിക്കുന്നത് സൈമൺ ഇതിന്റെ അകത്ത് പെട്ടുപോയി എന്ന് ഇവളെ അറിയിക്കാനാണ്. ബട്ട് അതവക്ക് മനസ്സിലായില്ല. ഇങ്ങനെ സൈമണിന്റെ ശവം കയ്യിലെടുത്തിട്ട് അവൾ കരഞ്ഞോണ്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. അത് ആ പിള്ളേര് മൊത്തം ഉണ്ടായിരുന്ന ആ ബെഡ്റൂമാണ്. അവൾ ശരിക്കും വളരെ സങ്കടപ്പെട്ട് അവൾക്ക് ഇതുപോലത്തെ പ്രോബ്ലത്തിനൊക്കെ ഒരു മരുന്ന് കൊടുക്കാറുണ്ട്, ആ മരുന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് വരുന്നുണ്ട്. കയ്യിൽ സൈമൺ ജീവനോടെ തന്നെ ഉണ്ട്. പോരാത്തതിന് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരും ജീവനോടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് തോമസും വന്ന് എല്ലാവരെയും വിളിച്ച് അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയാണ് അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാവോന്ന്.
പിന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ഹീറോയിന്റെ കല്ലറയ്ക്ക് പൂ വെക്കുന്നതാണ്. ശരിക്കും ആ ടൈമില് അവൾ ഒരുപാട് മരുന്ന് ഓവർഡോസ് ആയിട്ട് മരിച്ചു പോയിണ്ടാവും. അങ്ങനെ ഇവളുടെ സോളും ഈ മരിച്ച എല്ലാ പ്രേതങ്ങളുടെയും സോളും റീയുണൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും അവൾക്ക് തോന്നിക്കാണും ഈ ഒരു പോയിന്റില് എന്തിനാണ് ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും അവളിങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് തിരിച്ച് ആ വീട്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്. ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നേരത്തെ ഹീറോയിന് അയാൾ കൊടുത്ത ആ ചെയിൻ കിട്ടുന്നുണ്ട്. അവളുടെ മോനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഇത് തിരിച്ചു മതിയെന്നാണ് അവൾ പറഞ്ഞത്. അവൾക്ക് അവളുടെ മോനെ കിട്ടി. ഇങ്ങനെയാണ് ഈ സ്റ്റോറി എൻ്റെ എന്ത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ഹൊറർ മൂഡിലാണെങ്കിലും ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇമോഷണലാക്കി കളഞ്ഞു. എന്തോ ആ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ പടം കാണണം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്പാനിഷിലാണ്, ഇംഗ്ലീഷല്ല. അപ്പോൾ സബ് ടൈറ്റിൽ തന്നെ ഇട്ട് കാണേണ്ടി വരും. ഒരു മസ്റ്റ് വാച്ച് സാധനമാണത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കോപ്പിറൈറ്റൊക്കെ നോക്കി ഈ പടം സൗകര്യം പോലെ വരും. നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആഗ്രഹമുള്ള സിനിമകൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.